ജനകീയ പ്രതിഷേധത്തിൽ പത്തിമടക്കിയിരിക്കുകയാണ് പൂഞ്ഞാറിലെ ജനപക്ഷം സ്ഥാനാർത്ഥിയും എം എൽ എയുമായ പി സി ജോർജ്. വോട്ട് ചോദിച്ചെത്തിയപ്പോൾ തിക്കോയിൽ നിന്നും കൂവലുണ്ടായ സാഹചര്യത്തിൽ ഈരാറ്റുപേട്ടയിലെ പ്രചരണ പരിപാടികൾ നിർത്തിവച്ചതായി പി സി ജോർജ് അറിയിച്ചു. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പരിധിയിൽ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള തൻ്റെ പ്രചരണ പരിപാടികൾ നിർത്തിവച്ചതായാണ് പി സി ജോർജ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ പ്രചരണ പരിപാടികൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുണ്ടാക്കി അതുവഴി നാട്ടിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പി സി ജോർജിൻ്റെ ആരോപണം. വർഗീയ ലഹളയിലേക്ക് തൻ്റെ നാടിനെ തള്ളിവിടാൻ ആവില്ലെന്നും ഈ നാട്ടിൽ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഈരാറ്റുപേട്ടക്കാർ തന്നെ പിന്തുണയ്ക്കുമെന്ന് വിശ്വാസമുണ്ടെന്നും ജോർജ് പറയുന്നു. ഈ മാസം 6 ഈരാറ്റുപേട്ട ടൗണിൽ നയവിശദീകരണ യോഗം നടത്തിയ ജോർജിനെതിരെ യാതൊരുവിധ പ്രതിഷേധവും ഈരാറ്റുപേട്ടക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നിരിക്കെയാണ് ഭീഷണിയുണ്ടെന്ന വാദവുമായി ഇയാൾ രംഗത്തെത്തുന്നത് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ ഈരാറ്റുപേട്ട നഗരസഭയിലെ പി സി ജോർജിൻ്റെ പര്യടന പരിപാടി നിർത്തിയത് കള്ളപ്രചരണം നടത്തി വോട്ട് തട്ടാനാണെന്നാണ് ആരോപണങ്ങൾ. തേവരുപാറയിൽ തെറിപ്രസംഗവും കൂവലും കഴിഞ്ഞ് ഈരാറ്റുപേട്ട നഗരസഭയിലായിരുന്നു ജോർജിൻ്റെ പര്യടനം. എന്നാൽ മുമ്പത്തെ നയവിശദീകരണ യോഗത്തിലേതുപോലെ നഗരസഭയിലെ ഇന്നലത്തെ പര്യടനത്തിനും യാതൊരു പ്രശ്നവും ഉണ്ടായില്ലെന്നും ജോർജിൻ്റെ ഈരാറ്റുപേട്ട ബഹിഷ്കരണം വോട്ട് തട്ടാനുള്ള പുതിയ തന്ത്രമാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഈരാറ്റുപേട്ടക്കാർക്കെതിരെ തീവ്രവാദ പരാമർശം നടത്തുകയും നിരന്തരം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ആവർത്തിക്കുകയും ചെയ്യുന്നതിനിടെ ഇന്നലെ തിക്കോയി പഞ്ചായത്തിൽ പ്രചരണത്തിലെത്തിയപ്പോൾ കൂവലുമുണ്ടായിരുന്നു. ഇതിനെതിരെ കുട്ടികളടക്കം അസഭ്യവും തെറിയും പറഞ്ഞാണ് പി സി ജോർജ് നേരിട്ടത്. അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം തെറി അഭിഷേകവുമായി മുന്നോട്ട് വരുന്നത്. തെണ്ടികളെന്നടക്കം വിളിച്ചാണ് പി സി ജോർജ് ഇവരെ അധിക്ഷേപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിൽ നിന്ന് മൈക്കിലൂടെയായിരുന്നു തെറിവിളിയും അസഭ്യം പറച്ചിലും. തിക്കോയി പഞ്ചായത്തിലുള്ളവരിൽ നിന്നാണ് കൂവലുണ്ടായതെന്നിരിക്കെ ഈരാറ്റുപേട്ടക്കാരാണ് എന്ന രീതിയിലാണ് പി സി ജോർജിൻ്റെ വ്യാജ പ്രചരണം. നിൻ്റെയൊന്നും ഓട്ടില്ലാതെ തന്നെ ഞാൻ എം എൽ എ ആയി ഇവിടെ വരും, അപ്പോൾ നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പി സി ജോർജ് പ്രസംഗം തുടങ്ങിയത്. എൻ്റെ ചിഹ്നം തൊപ്പിയാണ്, നിങ്ങളിൽ സൗകര്യമുള്ളവർക്ക് തൊപ്പിക്ക് വോട്ട് ചെയ്യാം, നിന്നെയൊക്കെ ഇങ്ങനെയാണ് വീട്ടിൽ നിന്നും കാർന്നവർ പഠിപ്പിച്ചു വിടുന്നതെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. സ്വല്പം കൂടി മാന്യത പഠിപ്പിച്ച് വിടണമെന്നാണ് ഞാൻ ഓർത്തത്. കാർന്നവന്മാർ നന്നായാലേ മക്കൾ നന്നാവും, അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. സൗകര്യമുണ്ടെങ്കിൽ നീയൊക്കെ വോട്ട് ചെയ്താൽ മതി, ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. മനസ്സിലായോ? പി സി ജോർജ് ഭീഷണിപ്പെടുത്തിയത് ഇത്തരത്തിലൊക്കെയാണ്. എൻ്റെ മാന്യത കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്, തെണ്ടികൾ എന്ന് ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനം. അപ്പോൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെയായിരുന്നു പി സി ജോർജിൻ്റെ പ്രസംഗം. കഴിഞ്ഞ തവണ തനിച്ച് മത്സരിച്ച് വിജയിച്ച് പി സി ജോർജ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ കൈവിട്ടതോടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് എൻ ഡി എയിലേക്കും പോയിരുന്നു. അക്കാലത്താണ് ജോർജ് ഈരാറ്റുപേട്ടയിലെ ആളുകളെ തീവ്രവാദികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹെറാൾഡ് ന്യൂസിൽ നടത്തിയ ഇൻ്റർവ്യൂവിലും അദ്ദേഹം ഇതേ ആവർത്തനം തന്നെ ചെയ്തിരുന്നു. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികൾ മാത്രമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതും. ഈരാറ്റുപേട്ടക്കാരുടെ വോട്ട് തനിക്ക് വേണ്ടെന്നും അവിടെയുള്ളവരെല്ലാം തീവ്രവാദികളെന്നാണ് പരസ്യമായി പറഞ്ഞത്. ഒരു ഫോൺ കോളിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ചതും. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയ 5 തീവ്രവാദികളിൽ 4 ഈരാറ്റുപേട്ടക്കാരനെന്നായിരുന്നു 2019 ജൂണിൽ പി സി ജോർജ് പറഞ്ഞത്. തന്നെ വിമർശിക്കുന്നവർ മുനാഫിക്കുകൾ, അതായത് കപട വിശ്വാസികൾ ആണെന്നായിരുന്നു ഈ മാസം 6 ഈരാറ്റുപേട്ടയിലെത്തിയപ്പോൾ പി സി ജോർജിൻ്റെ വാദം. ഇതുകൂടാതെ സുപ്രീംകോടതിയും ഹൈക്കോടതിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പോലീസും എൻ ഐ എയും വരെ തള്ളിയ സംഘപരിവാർ കുപ്രചരണമായ ലവ് ജിഹാദ് വാദം ഏറ്റുപിടിച്ചതും കെ ടി ജലീലിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിങ്ങൾ കൈയടക്കി വച്ചിരിക്കുകയാണെന്ന വ്യാജ പ്രചരണം നടത്തിയും 14 ഭൂരിഭാഗം കളക്ടർമാരും മുസ്ലിങ്ങളാണെന്നുൾപ്പെടെയുള്ള വ്യാജ വിദ്വേഷ പ്രചരണങ്ങളും ഇയാൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണി പ്രവേശം നടക്കാതെ വന്നതോടെയാണ് പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇയാൾ തീരുമാനിച്ചത്. മതവിദ്വേഷവും മതസ്പർദ്ധയും പരത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് പൊതുവേദിയിലുടനീളം പി സി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലും നാട്ടിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.